ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് ബാധിത രാജ്യങ്ങളിൽ ഇന്ത്യ എട്ടാം സ്ഥാനത്താണ് നിലവിൽ ഒൻപതിൽ നിന്നാണ് ഇന്ത്യ ഇപ്പോൾ എട്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ കോവിഡ് പോലും തോറ്റുപോകും പുറത്തുവന്ന ഈ വീഡിയോ കണ്ടാൽ ഇത് യു പിയിലെ കാൺപൂർ മെഡിക്കൽ കോളേജിലെ പ്രധാന അധ്യാപികയാണ് अब वो किट किट रोज इनके लिए ये नहीं 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 हो तो हमें चाहिए नहीं। कोई नहीं होता जीरो है തബ്ലീഗ് ജമാത്തിൽ പങ്കെടുത്തവർ തീവ്രവാദികളാണെന്നും അവർക്ക് കോവിഡ് ചികിത്സ നൽകുന്നതിന് പകരം ഏകാന്ത തടവിൽ പാർപ്പിക്കുകയാണ് വേണ്ടതെന്നും യു പിയിലെ കാൺപൂർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നതിന്റെ വീഡിയോയാണ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഏകാന്ത തടവിൽ പാർപ്പിക്കുകയോ കാട്ടിലേക്ക് അയക്കുകയാണ് വേണ്ടതെന്നാണ് പ്രിൻസിപ്പാൾ ആർത്തി ലാൽചന്തിനി പറയുന്നതായി വീഡിയോയിൽ കാണുന്നത് ഈ വീഡിയോയുടെ ആധികാരികത അവർ തന്നെ ഉറപ്പിച്ചുവെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമ പ്രവർത്തകർ ഈ വീഡിയോ രഹസ്യമായാണ് പകർത്തിയിരിക്കുന്നത് നിരവധി പേരെ സാക്ഷിയാക്കിയാണ് ആർത്തി ഇക്കാര്യം പറയുന്നതെന്ന് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് നമ്മളിത് പറയാൻ പാടില്ല അവർ ഭീകരരാണ് നമ്മൾ അവർക്ക് വ്യായ്പ ചികിത്സ നൽകുന്നു ഭക്ഷണം നൽകുന്നു പി പി ഐ കിറ്റുകൾ ജമായത്ത് അംഗങ്ങൾക്കായി വേസ്റ്റാക്കുകയാണ് മനുഷ്യരുടെ അധ്വാനവും അവർക്ക് വേണ്ടി ഇല്ലാതാകുന്നു വീഡിയോയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നതായി കൃത്യമായും കേൾക്കാം സംസ്ഥാനത്ത് ബി സർക്കാർ മുസ്ലിങ്ങളോടുള്ള സമീപനം മാറ്റണമെന്നും അവർ പറയുന്നുണ്ട് മുപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നൂറ് കോടി ജനങ്ങളെ ബലി കൊടുക്കുകയാണെന്ന കടുത്ത മുസ്ലിം വിരുദ്ധതയും അവരുടെ വാക്കുകളിൽ പുറത്തു വരുന്നുണ്ട് താൻ തന്നെയാണ് ഈ വീഡിയോയിൽ ഉള്ളതെന്നും തബ്ലീഗ് ജമായത്തിലുള്ളവർക്ക് കോവിഡ് ബാധിച്ച സാഹചര്യത്തിൽ പറഞ്ഞതാണ് ഇതെന്നും അവർ തന്നെ ദേശീയ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്